നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. വിചാരണ പൂർത്തിയായി ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും അന്തിമവിധി പ്രസ്താവിക്കാത്ത ലോകായുക്തയുടെ നിലപാടുകളിൽ സംശയം. ലോകായുക്തയുടെ വിധി എതിരായാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ള മന്ത്രിമാരും രാജിവെച്ച് ഒഴിയേണ്ടി വരും. ഈ മഹാന്മാരുടെ പേരിൽ ഇപ്പോഴും ലോകായുക്തയിൽ കേസ് നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നിഷ്ടപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പണം വകമാറ്റി പല ഇഷ്ടക്കാർക്കും വീതിച്ചു നൽകുകയുണ്ടായി. മരിച്ചുപോയ ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും ചെങ്ങന്നൂർ MLA രാമചന്ദ്രനു വേണ്ടി അയാളുടെ സ്വർണ ലോൺ അടച്ചു തീർക്കുന്നതിനും കാറിൻ്റെ ലോൺ ബാക്കി അടയ്ക്കുന്നതിനും 20 ലക്ഷം രൂപയും കൊടിയേരിയുടെ പൈലറ്റ് വാഹനാപകടത്തിൽ മരിച്ചുപോയ പോലീസുകാരന് 10 ലക്ഷം രൂപയും അയാളുടെ ഭാര്യയ്ക്ക് സർക്കാർ സർവീസിൽ ജോലിയും നൽകുകയുണ്ടായി. മന്ത്രിസഭയിൽ ഒരാളോടും ഒരക്ഷരം പോലും ഉരിയാടാതെ പിണറായി വിജയൻ ഇത്ര വലിയ മഹാമനസ്കനാണെങ്കിൽ കള്ളക്കടത്ത് നടത്തി സമ്പാദിച്ചതിൽ നിന്നും കോടികൾ എടുത്ത് ചിലവാക്കിയിരുന്നെങ്കിൽ ഇതുപോലുള്ള കേസിൽ പെടുകയില്ലായിരുന്നു. വിജയന്റെ പേരിലുള്ള കേസുകൾ എല്ലാം വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ വെച്ചിരിക്കുകയാണ്. ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുരുക്കാനുള്ള ബില്ല് പാസാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അനുമതിക്കായി അയച്ചിരിക്കുകയാണ്. ഗവർണർ ഈ ബില്ല് ഒപ്പിടുകയില്ല എന്ന് വ്യക്തമാക്കിയതാണ്. ലോകായുക്തയുടെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ചില വ്യക്തികൾ. ലോകായുക്ത ഈ കേസിന്റെ അന്തിമവിധി പറഞ്ഞേ മതിയാകൂ. വിധി പ്രതികൂലമായാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ പിണറായി വിജയൻ രാജിവെച്ച് സ്ഥാനം ഒഴിയേണ്ടി വരും. അങ്ങനെ വന്നാൽ പിണറായി, ഭാര്യ കമല, മകൾ വീണ എന്നിവരുടെ ഗതി അധോഗതിയാകും. നിയമസഭയിൽ പ്രതിപക്ഷ സാമാജികർക്ക് യാതൊരു പരിരക്ഷയും പിണറായിയുടെ ഭരണത്തിൽ കിട്ടുകയില്ല. നിയമസഭയിൽ തല്ലുണ്ടാക്കിയ ഭരണപക്ഷ സാമാജികർക്കും വാച്ച് ആൻഡ് വാർഡ് ജീവനക്കാർക്കും ജാമ്യം കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയുള്ള കേസും മറ്റുള്ളവർക്ക് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയുമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. നിയമസഭയിൽ നട്ടലിൻ്റെ കാര്യം മാത്രം പറയുന്ന മുഹമ്മദ് റിയാസ് സ്വന്തം നട്ടലൊന്ന് പരിശോധിച്ചു നോക്കുക. അത് വെറും വാഴപ്പിണ്ടി ആണോ എന്ന് അപ്പോൾ മനസ്സിലാകും. സ്വപ്ന സുരേഷ് ആഴ്ചതോറും പിണറായി വിജയനെയും കുടുംബത്തെയും ചവിട്ടി മെതിക്കുന്നത് നട്ടലിലുള്ള റിയാസ് എന്തുകൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത്? അമ്മായിയപ്പന്റെ തണലിലാണല്ലോ PA മുഹമ്മദ് റിയാസിന്റെ അഴിഞ്ഞാട്ടം.